ഹായ് ഓൾ, ശ്രീലക്ഷ്മി മാം ആണ്. വെൽക്കം ടു അവർ ക്ലാസ്. ഇനി നമ്മുടെ മുന്നിലുള്ള കടമ്പ എന്ന് പറയുന്നത് എസ് എസ് എൽ സി എക്സാം ആണ് അല്ലെ, പബ്ലിക് എക്സാം ആണ്. എസ് എസ് എൽ സി കുട്ടികളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ് പബ്ലിക് എക്സാമിന് എല്ലാ സബ്ജക്റ്റിനും A+ നേടണം എന്നുള്ളത്. അത് നിങ്ങളുടെ ആഗ്രഹമായിട്ട് മാത്രം അവിടെ കിടന്നാൽ പോരെ, നമ്മൾ നേടിയെടുക്കണം അല്ലെ. നേടിയെടുക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക, ബിലീവ് ഇൻ യുവർസെൽഫ്. കാരണം നമ്മൾ വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ചുറ്റും നടക്കുന്നുള്ളൂ. ഈ വരാൻ പോകുന്ന പരീക്ഷയ്ക്കും 2.5 മാസമേ ഉള്ളൂ എന്നറിയാം. എന്നാൽ ഈ 2.5 മാസം നിങ്ങൾ മനസ്സിരുത്തി പഠിക്കുകയാണെങ്കിൽ, ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, 100% ഷുവർ ആണ് A+ അല്ല നമുക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ സാധിക്കും. അതിൽ ആർക്കും ഒരു ടെൻഷനും ഒരു കൺഫ്യൂഷനും വേണ്ട. നിങ്ങൾക്ക് എന്തറിയണം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നറിയണം അല്ലെ. അതിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈച്ച് ആൻഡ് എവറിത്തിങ്. ഈ വരാൻ പോകുന്ന എക്സാമിന് വേണ്ട എല്ലാ സബ്ജക്ട്സിനും വേണ്ട എല്ലാ കാര്യങ്ങളും സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, കോണ്ടന്റ് വീഡിയോസ് ആയിട്ട് നിങ്ങൾ എന്റെ ചാനൽ എടുത്ത് നോക്കുക. ഓരോരോ ദിവസം എത്ര കോണ്ടന്റ് വീഡിയോസ് വരുന്നുണ്ട്, അതും പല സബ്ജക്ട്സിൽ നിന്ന്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ലൈവ് ക്ലാസ്സസ്, എല്ലാ ചാപ്റ്റേഴ്സിലും എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്താൽ തന്നെ എക്സാമിന് 100% ഉറപ്പാണ്, നിങ്ങൾ A+ നേടിയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ടീച്ചർ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ്സ് എല്ലാം ചെക്ക് ചെയ്യുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഷെയർ ചെയ്യുക. മാക്സിമം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരും നമ്മളുടെ കൂടെ ഒന്നിച്ച് പഠിക്കട്ടെ. നമ്മൾ ഒന്നിച്ച് പഠിച്ച ഈ വരാൻ പോകുന്ന പരീക്ഷക്ക് നല്ല മാർക്ക് തന്നെ വാങ്ങട്ടെ. അപ്പൊ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ, ഈ ഒരു ക്ലാസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മുടെ കെമിസ്ട്രി ചാപ്റ്റേഴ്സിൽ 3ാമത്തെ ചാപ്റ്റർ ആയ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 100% ചോദിക്കും എന്ന് ഉറപ്പുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്, വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്, ആ ഒരു ടോപ്പിക്കിൽ നിന്ന് തീർച്ചയായിട്ടും എന്ത് ചെയ്തിരിക്കും, എക്സാമിന് ചോദിച്ചിരിക്കും. മാത്രമല്ല, ആ ഒരു ടോപ്പിക് ഏതൊക്കെ രീതിയിൽ നമുക്ക് പഠിക്കാം, കുറച്ച് ട്രിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അത് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ആ ടോപ്പിക് നമുക്ക് മനസ്സിലാക്കി എടുക്കാം കേട്ടോ. 2021 ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാം. 2021 നമുക്ക് എന്താണ്, യെസ്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്. ടീച്ചർ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാ വർഷവും നിങ്ങൾ ഏത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഇതേപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിക്കണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. സോ ഇവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. റിയാക്ടിവിറ്റി സീരീസ് പഠിക്കണം, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്താണെന്ന് പഠിക്കണം അല്ലെ. റിയാക്ടിവിറ്റി സീരീസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നമുക്ക് ഒരുപാട് ആൾക്കാരെ പഠിക്കാനുണ്ട്. ഇത് പഠിക്കാനുള്ളൊരു ട്രിക്ക് ടീച്ചർ പറഞ്ഞു തരട്ടെ, വളരെ ഈസിയാണ്. ഹൈഡ്രജൻ കൊസീക്കോ എന്താണ്, ഹൈഡ്രജൻ കൊസീക്കോ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ റിയാക്ടിവിറ്റി സീരീസിലുള്ള എല്ലാവരെയും അതേ ഓർഡറിൽ നമ്മൾ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പൊസൂക്കാമ പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, അസ്ദി അലൂമിനിയം, സിങ്ക്, ഇനി അയർ, നിക്കൽ, ടെല്ലേ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, ഹൈഡ്രജൻ, കൊസീക്കോ, കോപ്പർ, സിൽവർ ആൻഡ് ഗോൾഡ്. ഓക്കെ, ഇത് 2-3 വട്ടം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇനി പഠിച്ചെടുക്കാവുന്നതാണ്. എന്താണ്, പൊസൂക്കമ അസി ഇനി ടെല്ലേ ഹൈഡ്രജൻ കൊസീക്കോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, യെസ്, ഒരു എക്സ്പെരിമെന്റ് കണ്ടു നോക്കാം അല്ലെ. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ബീക്കേഴ്സിൽ ഒരുപാട് സൊല്യൂഷൻസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്തൊക്കെ ഡിഫറെന്റ് മെറ്റൽസ് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ നടക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെ, ഏതിലൊക്കെയാണ് ആദേശ രാസപ്രവർത്തനം നടക്കുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ആരുടെ സഹായം വേണം, നമ്മൾ ഈ പഠിച്ച റിയാക്ടിവിറ്റി സീരീസിന്റെ സഹായം വേണം അല്ലെ. പൊസൂക്കമ അസി ഇനി ടെലേ ഹൈഡ്രജൻ കൊസീക്കോന്റെ സഹായം നമുക്ക് ആവശ്യമാണ്.
അങ്ങനെയെങ്കിൽ ഇതിൽ ഏതിലൊക്കെയാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നത് എന്ന് കണ്ടു നോക്കിയാലോ? യെസ്, ഇവിടെ കോപ്പർ സൾഫേറ്റും മെഗ്നീഷ്യമാണ്. ഇവിടെ ഒറ്റ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനില് ആദേശ രാസപ്രവർത്തനത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡിപ്പ് ചെയ്തിരിക്കുന്ന മെറ്റല് എന്താണ്, ഹൈലി റിയാക്റ്റീവ് ആയിരിക്കണം. ആരെക്കാട്ടും? ഈ സൊല്യൂഷന്റെ അകത്തുള്ള മെറ്റലിനെക്കാട്ടും ഹൈലി റിയാക്റ്റീവ് ആയിരിക്കണം. ഇവിടെ കോപ്പർ സൾഫേറ്റിൽ കോപ്പർ ആണുള്ളത്, ഡിപ്പ് ചെയ്തിരിക്കുന്നത് മെഗ്നീഷ്യം ആണല്ലേ. കോപ്പർ താഴെയും മെഗ്നീഷ്യം മുകളിലുമാണ്. മെഗ്നീഷ്യമാണ് എന്താ, ഹൈലി റിയാക്റ്റീവ്. കാരണം റിയാക്ടിവിറ്റി സീരീസില് മുകളിലുള്ള ആളുകൾ ഹൈലി റിയാക്റ്റീവും താഴത്തേക്ക് വരുന്നതിനനുസരിച്ച് റിയാക്ടിവിറ്റി കുറയുകയുമാണ് ചെയ്യുന്നത്. സോ ഇവിടെ എന്ത് നടക്കും, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കും. ബിക്കോസ് മെഗ്നീഷ്യം ഇറ്റ് ഇസ് വെരി സ്ട്രോങ്, ഇറ്റ് ഇസ് ഹൈലി റിയാക്റ്റീവ് അല്ലെ, ക്രിയാശീലത കൂടുതലാണ് മെഗ്നീഷ്യത്തിന്. ഇനി അടുത്ത ഉദാഹരണം എടുത്തേ, കോപ്പർ സൾഫേറ്റിൽ കോപ്പറും ഉണ്ട്, ഡിപ്പ് ചെയ്തിരിക്കുന്നത് സിൽവർ ആണ്. കോപ്പറിനെക്കാട്ടും റിയാക്ടിവിറ്റി ക്രിയാശീലത കുറവാണ് സിൽവറിന്. അപ്പൊ ഈ സിൽവറിന് കോപ്പറിനെ തട്ടി മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ കോപ്പറിന്റെ സ്ഥാനത്ത് വന്നിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടെ എന്ത് നടക്കില്ല, റിയാക്ഷൻ നടക്കില്ല. ഇനി അടുത്ത റിയാക്ഷൻ ആണ്, സിങ്ക് സൾഫേറ്റിന്റെ അകത്ത് മെഗ്നീഷ്യം ഇട്ടു. സിങ്ക് ഇവിടെയാണ്, മെഗ്നീഷ്യം മുകളിലാണ്. മെഗ്നീഷ്യം ഇറ്റ് ഇസ് ഹൈലി റിയാക്റ്റീവ്, അതുകൊണ്ട് അവിടെ എന്ത് നടക്കുന്നുണ്ട്, റിയാക്ഷൻ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ. ഇവിടെ നമ്മൾ സിൽവർ നൈട്രേറ്റിന്റെ അകത്ത് മെഗ്നീഷ്യം ഡിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. സിൽവർ നൈട്രേറ്റിന്റെ അകത്ത് സിൽവർ ആണ്, ഇവിടെ മെഗ്നീഷ്യം മുകളിലാണ്. മെഗ്നീഷ്യം ഹൈലി റിയാക്റ്റീവ് ആണ്, സ്ട്രോങ് ആണ്. അവിടെ കെമിക്കൽ റിയാക്ഷൻ അഥവാ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നു. ഇനി മൂന്നാമത്തത് കൺസിഡർ ചെയ്തേ, മെഗ്നീഷ്യം സൾഫേറ്റിന്റെ അകത്ത് കോപ്പർ ഡിപ്പ് ചെയ്യാണ്. മെഗ്നീഷ്യം അല്ലേ ഹൈലി റിയാക്റ്റീവ് ദാൻ കോപ്പർ, കോപ്പർ താഴെയില്ലേ. അപ്പൊ ഇവിടെ റിയാക്ഷൻ നടക്കുമോ? ഇല്ല, ഇവിടെ റിയാക്ഷൻ നടക്കില്ല. ഈ രണ്ട് കാര്യങ്ങൾ, ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനവും റിയാക്ടിവിറ്റി സീരീസിന്റെ ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ 100% ഉറപ്പിച്ചോളൂ, 4 മാർക്കിന്റെ ചോദ്യവും 3 മാർക്കിന്റെ ചോദ്യവും 2 മാർക്കിന്റെ ചോദ്യവും എന്തായാലും ഈ വരാൻ പോകുന്ന പബ്ലിക് എക്സാമിന് ഇത് റിലേറ്റഡ് ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് എന്തറിയണം, ഏതിലാണ് റിയാക്ഷൻ ആദ്യം നടക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ബീക്കറിലാണെങ്കിലും ടെസ്റ്റ് ട്യൂബ് ആണെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നാൽ, ഇതുപോലത്തെ ഒരു ചോദ്യം തന്നാല് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവിടെ റിയാക്ഷൻ നടക്കൂ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കണേ, അയേൺ, അയേൺ എന്ന് പറഞ്ഞാൽ Fe ആണ് കേട്ടോ. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, ഇത് Fe ആണ്, ഇത് ഏതാണ്, Fe ആണ്. ഓക്കെ, സിങ്ക് സൾഫേറ്റിന്റെ അകത്ത് അയേൺ ഡിപ്പ് ചെയ്തു. സിങ്ക്, സിങ്ക് എവിടെയാണുള്ളത്, ഇവിടെയാണുള്ളത്. സിങ്കിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അയേൺ വരുന്നത്. അപ്പൊ അയേണ് റിയാക്ടിവിറ്റി കുറവാണ്. അപ്പൊ അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുമോ? ഇല്ല, കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല. അടുത്ത ഓപ്ഷൻ എന്താ തന്നിരിക്കുന്നത്, ഓപ്ഷൻ ബി, യെസ്, FeSO4 അയേൺ സൾഫേറ്റിന്റെ അകത്ത് നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്, അയേൺ ഡിപ്പ് ചെയ്തിരിക്കുന്നു. രണ്ടും ഒരേ ആൾക്കാരല്ലേ, അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുമോ? അവിടെയും എന്ത് ചെയ്യില്ല, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കില്ല. ഇനി മൂന്നാമത്തത് എക്സാമ്പിൾ എടുത്തേ, ഈ ബീക്കറിന്റെ അകത്ത്, സോറി, ടെസ്റ്റ് ട്യൂബിന്റെ അകത്ത് അയേൺ ഉണ്ട്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. അയേൺ, അയേൺ എന്ന് പറഞ്ഞാൽ ഐ ആണ്, ഇരുമ്പ്. ഓക്കെ, ഈ ആണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉണ്ട്, കോപ്പർ താഴെയാണ്. അപ്പൊ നമുക്ക് പറയാം, അയേൺ ഇറ്റ് ഇസ് സ്ട്രോങ് ദാൻ കോപ്പർ അല്ലെ. കോപ്പറിനെക്കാട്ടും ക്രിയാശീലത കൂടിയത്, റിയാക്ടിവിറ്റി കൂടിയത് അയേണിനാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് നടക്കുന്നു, റിയാക്ഷൻ നടക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ഓപ്ഷനിൽ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കാം. ആദ്യത്തെ ഓപ്ഷനിൽ ചോദിച്ചിരിക്കുന്നത്, ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് ദ അയേൺ മെയിൽ അണ്ടർഗോസ് കളർ ചേഞ്ച്. കളർ ചേഞ്ച് നടക്കണമെങ്കിൽ അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കണം അല്ലെ. ഇവിടെ ഏതിൽ മാത്രമേ കെമിക്കൽ റിയാക്ഷൻ നടന്നുള്ളൂ, നമ്മുടെ മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ മാത്രമേ നടന്നുള്ളൂ. സോ കറക്റ്റ് ആൻസർ എന്താണ്, ഓപ്ഷൻ സി ആണ് അല്ലെ. ഏത് ടെസ്റ്റ് ട്യൂബിൽ താഴ്ത്തി വെച്ച ഇരുമ്പാണിക്കാണ് നിറവ്യത്യാസം ഉണ്ടാവുന്നത്. അവിടെ നിറവ്യത്യാസത്തിന് കാരണം അവിടെ എന്ത് നടക്കുന്നു, കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനം നടക്കുകയാണ് ചെയ്യുന്നത്. റെഡി അല്ലേ? അപ്പോൾ നിങ്ങൾ ഏതൊരു ചോദ്യം, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം തന്നാല് ഫസ്റ്റ് ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ നിഗമനം നിങ്ങൾ കണ്ടെത്തുക, അതിനുശേഷം ഓരോന്നിനും ആൻസേഴ്സ് കണ്ടെത്തുക കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണ്, നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ ആണ്, ഇത് 3 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, Write the name of the reaction taking place here. എന്താണ് ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ പേരെന്താ, കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് നമ്മൾ കണ്ടു.
അല്ലേ? അതിന്റെ പേരെന്താണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആദേശ രാസ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്കാണ് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശ രാസ പ്രവർത്തനമാണ്. അടുത്ത ചോദ്യം എന്താണ്? റൈറ്റ് ദി കെമിക്കൽ ഇക്വേഷൻ ഓഫ് this reaction. ഈ രാസപ്രവർത്തനത്തിന്റെ രാസ സമവാക്യം എഴുതാനാണ് ചോദിച്ചത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? അയേണിനെ അല്ലെ, എഫ് ഇ അയേണിനെ കോപ്പർ സൾഫേറ്റ് സി യു എസ് ഒ ഫോറിന്റെ അകത്ത് മുക്കി വെച്ചു. അപ്പൊ എന്തായിട്ട് മാറി? അയേണ് കോപ്പറിന്റെ സ്ഥാനത്ത് വന്നിരുന്നു അല്ലെ. അപ്പോൾ നമുക്ക് എഫ് ഇ എസ് ഒ ഫോറും അതുപോലെ തന്നെ കോപ്പറുമാണ് ലഭിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. എഫ് ഇ പ്ലസ് സി യു എസ് ഒ ഫോർ, നമുക്ക് എന്ത് കിട്ടി? എഫ് ഇ എസ് ഒ ഫോർ പ്ലസ് സി യു എന്ന് ലഭിച്ചു. ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇതിൽ നിന്ന് നമുക്ക് 3 മാർക്കാണ് ലഭിച്ചത് കേട്ടോ. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചോദ്യം കൂടി ഡിസ്കസ് ചെയ്യാം. ഇവിടെ തന്നിട്ടുണ്ട്, ഒബ്സർവ് ദ ഡയഗ്രാം ഷോയിങ് ദ കോപ്പർ റോഡ് കാറ്റ് ഇമേഴ്സ്ഡ് ഇൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ഇവിടെ കോപ്പറും സിൽവർ നൈട്രേറ്റുമാണ് എടുത്തത്. ആലോചിച്ചേ, പൊസോക്കമ്മ അസി ഇനിട്ടല്ലേ, ഹൈഡ്രജൻ കൊസിഗോ, കോപ്പർ സിൽവർ ഗോൾഡ് ആണ്. അപ്പോൾ കോപ്പറിന് എന്താണ്? യെസ്, റിയാക്ടിവിറ്റി കൂടുതലാണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം കോപ്പർ ഹൈലി റിയാക്ടീവ് ആണ് എന്തിനെക്കാട്ടും, സിൽവറിനെക്കാട്ടും. അപ്പോൾ ഇവിടെ റിയാക്ഷൻ നടക്കൂ? യെസ്, ഒബ്വിയസ്ലി റിയാക്ഷൻ നടക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം എന്താണ്? റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. ഈ തന്നിരിക്കുന്ന എക്സ്പെരിമെന്റിന്റെ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇവിടെ കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നത്? യെസ്, ലെറ്റ്സ് റൈറ്റ് കോപ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സിൽവർ നൈട്രേറ്റിന്റെ അകത്ത് ഡിപ്പ് ചെയ്യുന്നു അല്ലെ. സി യു പ്ലസ് എ ജി എൻ ഒ ത്രീ. എന്താ സംഭവിക്കുന്നത്? കോപ്പറും സിൽവറിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നു. കോപ്പർ നൈട്രേറ്റിനെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. കോപ്പർ നൈട്രേറ്റിന്റെ ഫോർമുല നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇറ്റ് ഇസ് സി യു എൻ ഒ ത്രീ ട്വൈസ്. ഈ ഒരു ചോദ്യം മിക്കപ്പോഴും ചോദിക്കാറുണ്ട്, കാരണം കുട്ടികളുടെ അടുത്ത് തെറ്റിപ്പോവാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, കോപ്പർ നൈട്രേറ്റിന്റെ ഫോർമുല സി യു എൻ ഒ ത്രീ ട്വൈസ് ആണ്. ഇതിന്റെ കൂടെ സിൽവറും ലഭിക്കുന്നു അല്ലെ. ഈ ഇക്വേഷൻ കംപ്ലീറ്റ് ആണോ? അല്ല, ബാലൻസ് ചെയ്യണം അല്ലേ. ഇവിടെ നമുക്ക് ഒരു നൈട്രേറ്റേ ഉള്ളൂ, എന്നാൽ ഇവിടെ നമുക്ക് 2 നൈട്രേറ്റ് എൻ ഒ ത്രീ ട്വൈസ്, അവിടെ 2 നൈട്രേറ്റ് വന്നു. ബാലൻസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയും അതേപോലെ നമുക്ക് 2 ആക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് 2AgNO3 എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അവിടെ സിൽവറും എന്തായിട്ട് മാറി? 2Ag ആയിട്ട് മാറി. അതുകൊണ്ട് പ്രൊട്ടക്ട് സൈഡിൽ ഞാൻ എന്ത് ചെയ്യുന്നു? 2Ag എന്ന് എഴുതുന്നു. ഇതാണ് എന്താ നമ്മുടെ കെമിക്കൽ ഇക്വേഷന്റെ കംപ്ലീറ്റ് ഫോം. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, കോപ്പർ നൈട്രേറ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് CuNO3 ട്വൈസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇവിടെ നമുക്ക് 2 മാർക്കിനാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ജസ്റ്റ് ഒരു ആക്ടിവിറ്റി തന്നോട്ടെ, ചെറിയൊരു ആക്ടിവിറ്റി ആണ്. മെഗ്നീഷ്യം സിങ്ക് സൾഫേറ്റ് ZnSO4 അകത്ത് ഡിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് ലഭിക്കുന്നത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ടീച്ചറിന്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി, ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻസർ മാത്രം കമന്റ് ചെയ്താൽ പോരാ, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് നിങ്ങൾ കമന്റ് ചെയ്യുക. ടീച്ചർ എല്ലാ കമന്റ്സും ചെക്ക് ചെയ്യുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, ഏതെങ്കിലും ടോപ്പിക്സ് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ടഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്സും കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യുക. നമ്മൾ ഇതുവരെ ചെയ്യാത്ത വീഡിയോസ് ആണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത കോണ്ടന്റ് വീഡിയോയിൽ കാണാം. അൻടിൽ ദെൻ, ബൈ ബൈ.